എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഒരു നാടൻ മത്തിക്കറി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് ഞാൻ മത്തിക്കറി വെക്കാൻ പോകുന്നത് കൊടംപുളി ഇട്ടിട്ടല്ല, വാളംപുളി ഇട്ടിട്ടാണ്. അതിട്ട് നമ്മൾ കറി വെക്കുമ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ കൊടംപുളി യൂസ് ചെയ്യുന്നില്ല, വാളംപുളി നമ്മുടെ സാമ്പാർ പൊടിയില്ലേ അതിട്ടിട്ടാണ് ചില സ്ഥലങ്ങളിലൊക്കെ മീൻകറി വെക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. മത്തിക്കറി വെക്കാൻ വേണ്ടി 500 ഗ്രാം മത്തി ഇവിടെ നല്ലതുപോലെ കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു വെച്ചത്. 10 ചെറിയുള്ളി ഒരു ചെറിയ പീസായിട്ട് അരിഞ്ഞെടുത്തത്. 6 വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ പേസ്റ്റ് ചെയ്തെടുത്തത്. പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത്. ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്തത്. ഇതിലെ 2 തണ്ട് വാളംപുളി ചെറുനാരങ്ങയുടെ വലിപ്പത്തിലുള്ള വാളംപുളി 10 മിനിറ്റ് വെള്ളത്തിലിട്ട് സോക്ക് ചെയ്ത് വെക്കണം. മുളകുപൊടി കാശ്മീരി മുളകുപൊടിയാണ് ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്, ഇത് 3 ടേബിൾ സ്പൂൺ. മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ. മഞ്ഞപ്പൊടി 1/2 ടീസ്പൂൺ. മുളക് പൊടി 1 ടീസ്പൂൺ. ഉലുവാപ്പൊടി 1/2 ടീസ്പൂൺ. കടുക് 1/2 ടീസ്പൂൺ. ഉപ്പ് ആവശ്യത്തിന്, വെള്ളം അത് ആവശ്യത്തിന്. വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ. ഇനി വളരെ പെട്ടെന്ന് ഇത് പാകം ചെയ്യാം. ആദ്യമായി നമുക്ക് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് തീ കൊടുക്കാം. ചട്ടി ചൂടാക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ സിമ്മിലിട്ടിട്ടേ ചട്ടി ചൂടാക്കാവുള്ളൂ, ഇല്ലെങ്കിൽ വേഗം കരിഞ്ഞു പോകും. ചട്ടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കും. എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് കൂട്ടിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് ചെറിയുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. പേസ്റ്റ് ചെയ്ത് വെച്ച ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നെടുക കീറി വെച്ച പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് വഴറ്റിയാൽ മതി മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട്. ഇതിൽ പച്ചപ്പൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളിട്ട് വഴറ്റുമ്പോൾ സിമ്മിലിട്ടിട്ട് വേണം വഴറ്റിയെടുക്കാൻ. മുളക് പൊടിൻ്റെയും മല്ലിപ്പൊടിൻ്റെയൊക്കെ പച്ചപ്പൊക്കെ മാറി ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1 തക്കാളി ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞത് ചേർക്കാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചേക്കുന്ന വാളംപുളി ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് 1 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. ഇത്രയും സമയം ഞാൻ സിമ്മിലായിരുന്നു ഇട്ടത്, ഇനി മീഡിയം ഫ്ലെയിമിലേക്ക് ഇടാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വെച്ച് തിളപ്പിക്കാം. അങ്ങനെ നമ്മുടെ മസാലയും പുളിയും എല്ലാം കൂടെ നല്ലതുപോലെ തിളച്ചിട്ടുണ്ട് വെള്ളം. ഇത് സിമ്മിലിട്ടേക്കുവാണ്. സിമ്മിലിട്ടിട്ട് നമുക്ക് ഇതിനകത്തേക്ക് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. വെച്ച് മത്തി കഷ്ണങ്ങൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നമ്മളിടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കൂടി പോകരുത്. ലാസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അടച്ച് വെച്ച് 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലിട്ട് വേവിക്കാം. അങ്ങനെ നമ്മുടെ മീൻകറി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈസി മത്തിക്കറി റെഡി ആയിട്ടുണ്ട്.